അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും ക്രോസ് മൾട്ടിപ്ലിക്കേഷനും രണ്ടും ഉപയോഗിച്ച് രണ്ട് രീതിയിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന്. പിന്നെ ഒന്ന് ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യനെല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ ബാക്കോട്ട് അടിച്ചിട്ട് ഒന്നും കൂടി എടുത്ത് നോക്കാം. അപ്പം ലാസ്റ്റ് വരുന്ന ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതന്നെയാണ്, പക്ഷെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ വേറെ ഒരു രീതിയിൽ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിപ്പം തന്നിട്ടുള്ളത് 2 by റൂട്ട് എക്സ് പ്ലസ് 3 by റൂട്ട് വൈ ഈക്വൽ ടു 2. പിന്നെ 4 by റൂട്ട് എക്സ് മൈനസ് 9 by റൂട്ട് വൈ ഈക്വൽ ടു മൈനസ് 1. ഇങ്ങനെ വന്നാൽ നിങ്ങളിലേക്ക് റൂട്ടിൽ വന്നാൽ എങ്ങനെ ചെയ്യും, റൂട്ടിൽ വന്നാൽ എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ വലിയ കോംപ്ലക്സ് ആവില്ല എന്നെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ ഇത് ചെയ്യാനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഇതിപ്പോ 1 by റൂട്ട് എക്സ് ഇൻറ്റു 2 ആണ്, 2 by റൂട്ട് എക്സ്. അതായത് 2 into 1 by റൂട്ട് എക്സ്, അങ്ങനെയാണ് 2 by റൂട്ട് എക്സ് ആയത്. അതുകൊണ്ട് നമ്മൾ 1 by റൂട്ട് എക്സിനെ യു ആക്കി, അതുപോലെ തന്നെ 1 by വൈ ആണ് റൂട്ട് വൈ ആയിട്ട്, അതേപോലെ തന്നെ നമ്മൾ 1 by റൂട്ട് വൈനെ ബി ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇത് സോൾവ് ചെയ്യാൻ കഴിയും. 1 by റൂട്ട് വൈ ഈക്വൽ ടു ബി. അപ്പം 1 by റൂട്ട് എക്സ് ഇൻറ്റു 2 ആണ് 2 by റൂട്ട് എക്സ്. അതായത് ഇനിയിപ്പോ 1 by റൂട്ട് എക്സ് ഈക്വൽ ടു യു ആണെങ്കിൽ 2 യു 1 by റൂട്ട് കഴിയുമ്പോൾ പ്ലസ് 3 y 3 y അല്ല 3 v 3 v ഈക്വൽ ടു 2. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ 4 യു പ്ലസ് 9 v ഈക്വൽ ടു മൈനസ് 1. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഹോൾ ഇൻറ്റു 2 ചെയ്യുക. അപ്പം 4 യു ആകും, 4 യു പ്ലസ് 6 v ഈക്വൽ ടു 4. അപ്പം നമ്മൾ ജസ്റ്റ് എലിമിനേഷൻ മെത്തേഡ് എടുക്കുക, ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പം മൈനസ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആവും, 9 3 v ആകും. 3 v ഈക്വൽ ടു -1 -4 ആണെങ്കിൽ -5 ആകും. അപ്പം വി എന്ന് പറയുന്നത് -5 by 3 ആണ്. -5 by 3 വി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 3 ഉം 9 ഉം 4 യു പ്ലസ് 9 into -5 by 3 ഈക്വൽ ടു -1. അങ്ങനെയാണെങ്കിൽ 3 ഇവിടെ പഞ്ചറാവും, 3 ആകും. അപ്പം 4 യു ഈക്വൽ പ്ലസ് 4 യു ഇപ്പം ഇവിടെ -15 ആണ് ആവുക. അപ്പം മൈനസ് ആ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ +15 ആവും. അപ്പോൾ 14 ആകും, +15 അവിടെ -1 +15 എന്ന് പറയുമ്പോൾ 14 ആണ്, 14 ആകും. അതായത് 4 യു ഈക്വൽ ടു 14. യു ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 14 by 4 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 7 by 2 കിട്ടും. 7 by 2 അതായത് യു ഈക്വൽ ടു 7 by 2. യു 7 by 2 കിട്ടി, വി -5 by 3 അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടിയില്ല. അപ്പൊ നമുക്ക് യു നേരത്തെ നമ്മൾ എന്താ എടുത്തത്, -1 by റൂട്ട് എക്സ് എന്നാണ് എടുത്തത്. അപ്പം 1 by റൂട്ട് എക്സ് ഈക്വൽ യു റൂട്ട് എക്സ് ആകുമ്പോൾ 1 by റൂട്ട് എക്സ് 1 by റൂട്ട് എക്സ് ആണ് യു. അപ്പം 1 by റൂട്ട് എക്സ് ഈക്വൽ ടു ആൾസോ ഈക്വൽ ടു 7 by 2. 7 by 2 ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 ഈക്വൽ ടു 7 റൂട്ട് എക്സ്. 7 റൂട്ട് എക്സ് ഈക്വൽ ടു 2. അതിനുശേഷം 7 ഈ സൈഡിലേക്ക് കൊണ്ടുപോവുക, 2 by 7 റൂട്ട് എക്സ് ഈക്വൽ ടു 2 by 7 റൂട്ട് എക്സ് ഈക്വൽ ടു 2 by 7 എന്ന് കിട്ടും.
एलिमिनेशन मेथड एलिमिनेशन मेथड एलिमिनेट वै ने एलिमिनेट प्लस वै माइनस वै कैंसल आगे इक्वेशन एड इक्वेशन वण इक्वेशन टू वण प्लस टू वण प्लस टू आव एक्स टू एक्स प्लस वै माइनस वै कैंसल पत्म रूटे पन्द्रा मल्टिप्लिकेशन आयो आ सैड डिवीशन अब 12 by 2 6 6 6 6 बोटिंद किलोमीटर इत्रु सिंपल अवस्थर वेर्ड प्रॉब्लम वेर्ड प्रॉब्लम नमक नोक ऑफ टू फ्रेंड्स अनी एंड बिजु डिफर बाय थ्री इयर्स अभी अनी बिजुन इटक वयस इं मूत और अब वयस व्यत चो इवर तमिल मूं वयस अनी फादर Dharam is twice as old as Ani and Biju. It's twice old as his sister. That is Ani's father Dharam. Ani's father is called Dharam. Ani and Biju. Ani's father is called Dharam. Ani's younger brother. अल बिजु ईस् ओलड सिस्टर कैति बिजु ने अनियन रि वयस अधिक अब एजस ऑफ कैति आरम डिफर बै तेटी इयर्स अंत एजस ऑफ अनी आिजु अिजु अनियत अनिय अच्छन तमिल व्यत वयस व्यत मुसान अब नाम कंपिड़ा अनियन बिजु वयस अगले आमक अनियन बिजु वयस नोक अनियन बिजु वयस नोक फस्ट नमक कंपिड़े नोक नमक अनियन बिजु वयस कंपिड़े अगर आव अब एक्स वैम को अगर आव अनिय वयस एक्स बिजु वयस वैटे इन नमुक तुम्हें अनियन बिजु वयस मैनस नमक मून वयस डिफर अक्स माइनस वै ईक्वल टू थ्री अनी फादर धरम ओल्ड एस अनी अदाय अनी रि वयस अच्छे अगर आव अनी एक्स टू एक्स अच्छे अदजु ट्राइस कैति रर बिजुन अब कैति वयस बिजु पगुदी कैति रर वयस अति ना बिजु वयस अब कैति वयस नोक बिजु वयस पगुद वै आती वयस वै बै टू आई ना वयस कैति धरम डिफर बै तेटी इयर्स अति अनी फादर वयस माइनस नमुक तेटी इयर्स अद नोक माइनस नोक फादर आई कूड़ल टू फ्रेंड्स अनुभव अगर आ फादर कूड़ल अनियन कूड़ल फादर अब नमक इवे माइनस माइनस इक्वल टू तेटी इंगे तुम्हें अब नमक इंगे ना डिशन वह इन उपयोग अभी ना फुल हॉल इंटू टू चुना टू इंटू टू चोर आई मार नमर नई फोर आई
2 cancel ആയി b cancel ആയി 2 into ഇത് ആവുമ്പോൾ ഇത് 60 ആണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് 2 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x - y = 60 എന്ന് അടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് എലിമിനേഷൻ മെത്തേഡ് ആണ് 1 2 ഇനി 1 minus 2 ആണ് 1 minus 2 ചെയ്യുക 1 minus 2 ചെയ്യുമ്പോൾ 1 അല്ല 2 minus 1 ആണ് കാരണം ഇവിടെ 4x കൂടുതലാണ് എങ്ങനെ ഇതൊന്നും പ്രശ്നം ആൻസർ കിട്ടും നമുക്ക് 2 minus 1 ചെയ്യാം അപ്പം 4x minus x എന്ന് പറയുമ്പോൾ 3x ആണ് 3x അതിനുശേഷം ഇത് y ക്യാൻസൽ ആയിപ്പോകും 60 minus 3 എന്ന് പറയുമ്പോൾ 57 ആണ് 57 അപ്പം x ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 19 തന്നെ നമുക്ക് x ന്റെ വാല്യൂ കിട്ടി അനിയന്റെ വാല്യൂ അനിയന്റെ വയസ്സ് കിട്ടി കഴിഞ്ഞാൽ 19 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് 19 മൈനസ് y ഈക്വൽ ടു 3 അതായത് മൈനസ് y ഈക്വൽ ടു മൈനസ് 3 19 ഈ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആകും അപ്പോൾ 3 മൈനസ് 19 എന്ന് പറയുമ്പോൾ മൈനസ് 16 ആണ് അപ്പം y രണ്ട് സൈഡിലും മൈനസ് ആയതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ആകുമ്പോൾ y ഈക്വൽ ടു 16 എന്ന് നമുക്ക് ആൻസർ കിട്ടും അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അനീന്റെ വയസ്സ് 19 ആണെന്നും ബിജുവിന്റെ വയസ്സ് 16 എന്നുമാണ് ഇനി നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം അപ്പം ഇത് 19 നിന്ന് 16 പോകുമ്പോൾ നമുക്ക് 3 കിട്ടും അതുപോലെ തന്നെ 4 × x 4 × x എന്ന് പറയുമ്പോൾ 10 × 4 എന്ന് പറയുമ്പോൾ 79 48 38 76 മൈനസ് 16 76 മൈനസ് 16 60 തന്നെ അപ്പം നമുക്ക് ആൻസർ ഹെൻസ് ദ ഏജസ് അനീസ് ഏജസ് 19 ആൻഡ് ബിജുസ് ഏജസ് ബിജുസ് ഏജസ് 16 എന്ന് വെച്ച് അവിടെ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതാണ് നമുക്ക് അടുത്ത് നോക്കാം അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മളോട് വെച്ചാൽ ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 3 ആംഗിൾ ബി 3 ആംഗിൾ ബി ഈക്വൽ ടു 2 × (A+)(B) ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളോട് അവിടെ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദി 3 ആംഗിൾസ് എന്നാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 കൂടി ഇതാണ് ട്രയാങ്കിൾ എ ബി സി അതിന്റെ ഒരു റഫ് ഫിഗർ ആയിട്ട് നമ്മൾ സൈഡിൽ വരണം ഇനി നമുക്ക് ഇതിന്റെ 3 ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ (A+)(A+)(B+)(A+)(C) 180 ആയിരിക്കും ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ പ്രകാരം ആയിരിക്കും അങ്ങനെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി അപ്പൊ എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ആംഗിൾ എ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കാം നമുക്കെല്ലാം ബിന്റെ ഫോമിലേക്ക് മാറ്റാം ആംഗിൾ സി എന്ന് ഈക്വൽ ടു 3 ആംഗിൾ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ 3 ആംഗിൾ ബി എന്ന് എഴുതാം സിന്റെ പകരം 180 ഡിഗ്രി ഇനി ആംഗിൾ ബിന്റെ മോഡൽ ആക്കുന്നതുകൊണ്ട് തന്നെ ആംഗിൾ ബി അതേപോലെ തന്നെ എഴുതാം ഇനി ആംഗിൾ എ നമ്മൾ ആംഗിൾ ബിന്റെ ബേസ് ആയിട്ട് എഴുതണം അതായത് ആംഗിൾ ബി എന്റെ ബേസിൽ നമ്മൾ എ എഴുതണം നമുക്ക് തൽക്കാലം 3 ആംഗിൾ ബി ഈക്വൽ ടു 2 ആംഗിൾ എ + ആംഗിൾ ബി ഇതെടുത്തിട്ട് ആംഗിൾ എ എന്താണെന്ന് ബിന്റെ മോഡലിലേക്ക് എഴുതാം കാരണം ഇതത് സി വേറെ ഇട്ടുള്ള അതുകൊണ്ട് തന്നെ എ നമുക്ക് ബിന്റെ ഫോമിലേക്ക് മാറ്റാൻ കഴിയും ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന അതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിവിഷൻ ആകും അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 3 ആംഗിൾ ബി / 3 എന്ന് വരും ബൈ ടു ഈ 2 ഡിനോമിനേറ്ററിലേക്ക് പോയി ഇനി നമ്മൾ ഈ എ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ചെയ്യണം അതുകൊണ്ട് ഈ ബി നെ നമ്മൾ ആ സൈഡിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ ബി ആ സൈഡിൽ കൊണ്ടുവന്നാൽ ആംഗിൾ എ ഈക്വൽ ടു 3 ആംഗിൾ ബി / 2 ഇവിടെ പ്ലസ് ആയതുകൊണ്ട് തന്നെ ആ സൈഡിൽ കൊണ്ടുപോകും മൈനസ് ഓ മൈനസ് ബി മൈനസ് ആംഗിൾ ബി അപ്പം എ ഈക്വൽ ടു 3 ആംഗിൾ ബി / 2 മൈനസ് ആംഗിൾ ബി എന്ന് കിട്ടി അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ എന്റെ പകരം ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് കിട്ടിയത് ആംഗിൾ എ എന്ന് വെച്ചാൽ ഇതാണ് അപ്പൊ ഈ ആംഗിൾ ബി എഴുതി ആംഗിൾ സി ഈക്വൽ ടു 3 ആംഗിൾ ബി എന്ന് എഴുതി അത് നമ്മൾ അവിടെ എഴുതി
प्लस ആംഗിൾ ബി പ്ലസ് ത്രീ ആംഗിൾ ബി ആംഗിൾ സി കിട്ടി. പിന്നെ ആംഗിൾ സി ഈക്വൽ ടു 120 ഡിഗ്രി. 120 ഡിഗ്രി ആംഗിൾ സി കിട്ടി. അപ്പൊ ഇതേ ഉള്ളൂ